हलो फ्रेंड्स अस्सलामुअलैकुम फसी ब्लॉग ने मत्तोरु वीडियोलैक्क एल्लावर्क्कुम स्वागतम इन्नु नम्मल ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ചിക്കൻ കോൺ ആണ് ചിക്കൻ കോൺ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നേ നമുക്ക് നോക്കാം ചിക്കൻ കോണിനുള്ള കോൺ നമുക്ക് തയ്യാറാക്കി എടുക്കുന്നേ നോക്കാം ആദ്യമേ ഒരു കപ്പ് ഫ്ലോർ ഏത് മൈദാമാവോ ഓൾ പർപ്പസ് ഫ്ലോർ ഏതെങ്കിലും മതി അതെടുക്കുക ഒരു കപ്പ് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുക വെള്ളം ഒത്തിരി കൂടാനും പാടില്ല നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക കുഴച്ചൊരു 10 മിനിറ്റ് അത് വെക്കുക മാവൊക്കെ കുഴിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ചിക്കനുള്ള അരപ്പ് വെള്ളം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി 2 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ചിക്കൻ പുരട്ടി വെക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ച ചിക്കനാണ് കട്ട്ലേറ്റിനും എല്ലാം കൂടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ വേവിച്ച ചിക്കനാണ് ഇവിടെ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ സൗകര്യം നിങ്ങൾക്കതെടുക്കാം ചിക്കനൊക്കെ വേണ്ട അരപ്പ് വെട്ടി വെച്ചിട്ടുണ്ട് നമുക്കിനിത് ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി മൂപ്പിക്കേണ്ട നല്ലപോലെ ഒരു ബ്രൗൺ കളറാകുന്നതോടെ വരെ നമുക്കിത് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ തീയിലിട്ടാൽ മതി ചിക്കൻ കോണിൻ്റെ അകത്ത് കൊടുക്കാനുള്ള മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം ചിക്കനൊക്കെ വേണ്ട എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ട് 2-3 ടേബിൾ സ്പൂണ് മയോണൈസ് അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് അരിഞ്ഞത് നീളത്തിലരിയണം ക്യാരറ്റ് പിന്നെ ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കൻ ചേർത്ത് കൊടുക്കാം ക്യാബേജും ക്യാപ്സിക്കനും എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തു നിങ്ങൾക്കത് ഇഷ്ടമാണ് സവോളയും കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം ഈ മിക്സാണ് നമ്മൾ കോണിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കുഴച്ചെടുത്ത മാവ് വേണ്ട എല്ലാം നല്ല സെറ്റായി കഴിഞ്ഞാൽ സോഫ്റ്റായി നമുക്കിനി ഇത് ചപ്പാത്തിക്ക് വരുത്തുന്ന പോലെ പരത്തിയെടുക്കുക ഓരോ ബൗളായിട്ടെടുത്ത് പരത്തി പരത്തി ചുട്ട് എടുക്കുക എല്ലാം നല്ല ചുട്ട് എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് കോൺ പോലെയാക്കാനുള്ള അതിൻ്റെ ഒരു ഒട്ടിയിരിക്കാൻ വേണ്ടി നമുക്ക് മൈദാമാവ് കുറച്ച് വെള്ളം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കലക്കിയെടുക്കാം അതിനുശേഷം വേണ്ട നമ്മൾ ചപ്പാത്തി ഓരോ ചപ്പാത്തി രണ്ടായിട്ട് മുറിച്ചെടുക്കാം ഒരു ചപ്പാത്തി രണ്ടായിട്ട് വേണ്ട വീഡിയോ കാണുന്ന പോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഈ വീഡിയോ കാണുന്ന പോലെ റോള് ചെയ്ത് കോൺ പോലെയാക്കി അകത്ത് നമ്മൾ നേരെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങും കൊടുത്ത് എല്ലാം നമുക്ക് മാറ്റിവെക്കാം കോണെല്ലാം ഫില്ലാക്കി നമുക്ക് വീഡിയോ കാണുന്ന പോലെ സേമിയ ഇങ്ങനെ അതിൻ്റെ സൈഡിൽ ഇട്ട് സൈഡിലായിട്ട് ചിക്കൻ താഴെ പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാം ഇതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം ഇട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ കോണെല്ലാം ഫ്രൈ ചെയ്തെടുക്കുക ഒത്തിരി മൂപ്പിക്കേണ്ട തീ ഉറച്ച് വെച്ച് നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുക
കോണെല്ലാം തന്നെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുണ്ടാക്കിയിട്ട് ഇതിൻ്റെ എങ്ങനെയുണ്ടെന്നുള്ള എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് അറിയിക്കണം. വേറെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.